അസ്സലാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് 4 മണിക്കൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വരിക, പിള്ളേർ സ്കൂളിലൊക്കെ വിട്ട് വരിക, അപ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചക്കട വടയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമുള്ളത് ഇത് ചക്ക നമ്മൾ ഇരട്ടി വെക്കില്ലേ, അത് ഇരുന്ന് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുമല്ലോ, അപ്പോൾ അതാണിത് കേട്ടോ. ഇത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഏലക്കായുടെ പൊടിയാണ്, 1 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉപ്പാണ്, ഇത് കളർ ഇങ്ങനെ പിങ്കാണ് കേട്ടോ, പിങ്ക് ഉപ്പാണ്, അതുകൊണ്ടാണ്. ഇതൊരു 1 പിഞ്ച് എടുക്കുക, 1 ടീസ്പൂൺ നെയ്യ് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇതാക്കിയിട്ട് അതുപോലെ നമ്മൾ കൂട്ടി വെക്കുക. ഇനിയിപ്പോൾ ഈ മൈദക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ മൈദിന് യൂസ് ചെയ്യണത് ഇപ്പോൾ ഞങ്ങളിത് ഇതിലേക്ക് എല്ലാം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മൈദപ്പൊടി ഇട്ടു, കോൺഫ്ലവർ ഇട്ടു, ഏലക്കായുടെ പൊടി ഇട്ടു, നെയ്യ് 1 ടീസ്പൂൺ ആണ്, ഒരു ടേസ്റ്റാണ് ഇതിൽ മിക്സ് ആകുമ്പോൾ. പിന്നെ 1 പിഞ്ച് ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിൽ തന്നെ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും, മധുരം ഈ ചക്കയിൽ ഇത് മധുരം ഇട്ടിട്ടാണല്ലോ ഇത് എന്താണ് നമ്മൾ വരട്ടി വെക്കുക. അപ്പോൾ മധുരം കുറവില്ലെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിന് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാകാക്കി എടുക്കാം. അപ്പോൾ ഇതാട്ടാ, ഇപ്പോൾ ഞാൻ അതിൽ മധുരം ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഇവിടെ മധുരം കുറവ് മതി, അത്യാവശ്യം മധുരത്തിലുണ്ട്. ഇപ്പം മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യക്കാർ വേണമെങ്കിൽ മധുരമൊക്കെ ഇടുക കേട്ടോ, വെള്ളത്തിൻ്റെതും ഒക്കെ നോക്കി ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊരിക്കുക കേട്ടോ. കുറച്ച് നമ്മളിങ്ങനെ നുള്ളിയിട്ട് പൊരിക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാട്ടാ, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പൊരിക്കുക കേട്ടോ. ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ വെളിച്ചെണ്ണലേനെയാണ് ഞാൻ പൊരിക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ചായിട്ട് നമുക്ക് ഇങ്ങനെ നുള്ളിട്ട് കൊടുക്കാം. 1 ഷേപ്പിനൊക്കെ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കുക കേട്ടോ. ചക്ക വടയാണല്ലോ, ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിത് മാതിരിയാണ് ചെയ്യണത് കേട്ടോ. നമുക്ക് ഇതിനെ കുറച്ചായിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതേട്ടാ, ഇപ്പോൾ ഇതുമാതിരി നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കട്ടെ. അത് കണ്ടില്ലേ, ഈ ഒരു ഇതിലാകുമ്പോൾ കള്ളാകുമ്പോൾ നമുക്ക് എടുക്കട്ടാ. ഇതുമാ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതേട്ടാ, അപ്പോൾ ഇതിപ്പോൾ എല്ലാതും ഞാനിത് പൊരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടാ, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ്, ഇതാ ഇപ്പോഴും ആ എണ്ണൊന്നും അതേ എണ്ണ തന്നെ ഉണ്ട് കേട്ടോ. എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല തീരെ. ഇത് നമ്മൾ ചക്ക വേവിച്ച് വെച്ചാൽ മതി. ഇത് വേവിച്ച് വെച്ചിരിക്കാൻ കേട്ടോ, അത് വരട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ വേവിച്ചിട്ട് വെള്ളം വറ്റിച്ച് വെച്ചിട്ടുള്ളൂ. ഇതിൽ എന്താണ് ഇത്തിരി ശർക്കര ഇട്ടിട്ട് വറ്റിച്ച് വെച്ചിട്ടുള്ളതാണ്, അണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ചക്കൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുമാതിരി ഇത് കണ്ടില്ലേ, ഇവിടെ വെളിച്ചെണ്ണ അതേമാതിരി ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത് നമ്മളെ ചക്കവട റെഡി ആയിട്ടുണ്ട്. ഇതാണല്ലേ നല്ല മുരിങ്ങിട്ട് ഉള്ളൊക്കെ ഇതായിട്ട്, എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല ഞാൻ കാണിച്ചു തരട്ടെ. അത് കണ്ടില്ല, ഉള്ളൊക്കെ നല്ല ശരിക്കും വന്നിരിക്കണം. ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട്. ഒക്കെ കറക്റ്റാണ്, നല്ല മധുരം ആ ചക്കയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും ഇത് പരീക്ഷ നോക്കണം. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.